വയനാട് ആ ദുരന്തം നടന്ന സമയത്ത് അന്നു മുതൽ അവിടുന്ന് നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി റോബിൻ മാത്യു മറ്റത്തിൽ. റോബിൻ തന്നെയാണ് ദുരന്തബാധിതരുടെ ഈ ഒരു അവസ്ഥയും പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. തത്സമയം റോബിനുണ്ട്. റോബിൻ, എല്ലാ ദുരന്തങ്ങളും നടക്കുന്ന സമയത്തും നമ്മൾ പറയുന്നതാണ് ഈ ആദ്യമാദ്യം വരുന്ന വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, അതിലെല്ലാം ഒതുങ്ങും. അത് പലവട്ടം നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ അവരെ മറന്നു തുടങ്ങും പയ്യെ. അതുതന്നെയാണോ ഇപ്പോൾ വയനാട് ദുരന്തബാധിതരുടെ കാര്യത്തിലും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ 300 രൂപ സഹായം എന്നുള്ളത് നിലച്ചു കഴിഞ്ഞിട്ട് എത്ര നാളായി? അവർക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു സഹായവും കിട്ടുന്നില്ല. ഈ വിവരശേഖരണം എന്നും അദാലത്ത് എന്നും പറഞ്ഞത് ദിവസവും അവരെ വിളിച്ചു വരുത്തുന്നു. എത്രയോ വട്ടം കയറി ഇറങ്ങിക്കഴിഞ്ഞു എന്നാളുകൾ തന്നെ പറയുന്നു. അതിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, കിടപ്പ് രോഗിയായ ഒരാളെ വീട്ടിൽ ആക്കിയിട്ട്, മറ്റൊരു വീട്ടിലാക്കിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയുന്നുണ്ട്. അവർക്കൊരു വരുമാനം പോലും ഇല്ലാത്ത മനുഷ്യരാണ്, വീട് പോലും ഇല്ലാത്ത ആളുകളാണ്. യഥാർത്ഥത്തിൽ മറന്നു കഴിഞ്ഞു സർക്കാർ ഈ ദുരന്തബാധിതരെ? പറഞ്ഞത് വളരെ ശരിയാണ് ശാലിനി. കാരണം ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ആദ്യത്തെ ഒരു മാസമൊക്കെ വലിയ സഹായങ്ങൾ ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. ആളുകൾ അനുകമ്പാപൂർവ്വം നിരവധി കിറ്റുകളും മറ്റും കൊടുത്തതുകൊണ്ടാണ് അവർ ദിവസങ്ങളോളം കഴിഞ്ഞത്. പക്ഷേ ആദ്യത്തെ ഒരു മാസമൊക്കെ പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരികയാണ്. അവരുടെ ഒരു ദയനീയതയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കിറ്റുകൾ കഴിഞ്ഞു. അടിയന്തര സഹായം സർക്കാർ ആദ്യം നൽകിയിരുന്നത് 10,000 രൂപയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളൊക്കെ തള്ളി നീക്കാൻ കഴിഞ്ഞു. ദിവസം 300 രൂപ എന്നുള്ള സഹായം പ്രായപൂർത്തിയാൾക്ക്, ഒരു വീട്ടിൽ പ്രായപൂർത്തിയായ ഒരാളുണ്ടെങ്കിൽ 300 രൂപ സഹായം വെച്ച് നൽകുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു മാസമേ കൊടുത്തു കഴിഞ്ഞുള്ളൂ. വാടക എന്നത് ഇപ്പോഴും കിട്ടുന്നുണ്ട്, പക്ഷേ അത് 6,500 രൂപ മാത്രമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റെല്ലാ സാമ്പത്തിക സഹായങ്ങളും നിന്നു കഴിഞ്ഞു, വാടക ഒഴിച്ചുള്ളത്. അതുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്ന വലിയ വിഷമത്തിലാണ്, ആശങ്കയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ റിപ്പോർട്ടുകൾ നൽകിയതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് വയനാട്ടിലെ ദുരന്തബാധിതരെല്ലാം തന്നെ. അതിന് പുറമെയാണ് ഇപ്പോഴത്തെ ഈ തുടർച്ചയായ അദാലത്തുകൾ. ഓരോ കാരണങ്ങൾ പറഞ്ഞ് നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ ഒരു അദാലത്ത് വെക്കുന്നു, പാസ്പോർട്ട് ശരിയാക്കണമെങ്കിൽ അദാലത്തുകൾ വരുന്നു, അതോടൊപ്പം തന്നെ ബാങ്കിലെ ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള അദാലത്തുകൾ നടത്തും. അങ്ങനെ ദിവസേന അദാലത്തുകളിൽ കയറി ഇറങ്ങി ജീവിതം കൊണ്ട് വഴിമുട്ടിയിരിക്കുകയാണ്, പ്രയാസത്തിലായിരിക്കുകയാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തബാധിതർ. അതാണ് നമ്മൾ നേരത്തെ കേട്ട പ്രതികരണങ്ങളിൽ അവരുടെ വിഷമമാണുള്ളത്. പല ആളുകൾക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. അവരെ എല്ലാവരും വീട്ടിലാക്കിയിട്ട് ഉറ്റവർക്ക് ഇവിടേക്ക് കയറി ഇറങ്ങേണ്ടി വരുന്നു. മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ വണ്ടിക്കൂലി കൊടുക്കാൻ കഴിയില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഓട്ടോയിലും മറ്റും വരേണ്ടത്, അല്ലെങ്കിൽ വാഹനങ്ങളിലും മറ്റും വരേണ്ട സാഹചര്യമുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ അദാലത്തുകൾ ഒന്ന് നിർത്തി ഒന്ന് ഒറ്റയ്ക്കുള്ള ഒരു സംവിധാനമോ, അല്ലെങ്കിൽ പെട്ടെന്ന് തീർപ്പാക്കാനുള്ള ഒരു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ എന്തെങ്കിലും നടപ്പാക്കുകയോ മറ്റോ വേണമെന്ന ആവശ്യം നിലനിൽക്കുകയും ചെയ്യുകയാണ്. ഇന്നിപ്പോഴെന്തായാലും നടന്ന ഒരു പരിപാടി, ഒരു വിവരശേഖരണം എന്ന് പറയുന്നത് ബാങ്കിന്റെ വായ്പ റീസ്ട്രക്ചറിംഗ് ആണ്. അതായത് ഇപ്പോൾ ഇവരെല്ലാവരും ആവശ്യപ്പെടുന്നത് അവരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് ഉള്ളത്. അതിന് ബാങ്കുകൾക്ക് നേരത്തെ SLBC യോഗം ചേർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ വളരെ ചുരുക്കം ചില ബാങ്കുകൾ, അതും വളരെ കുറച്ച് വായ്പകൾ മാത്രമുള്ള ബാങ്കുകളാണ് ഈ വായ്പ എഴുത്തള്ളാമെന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. വലിയ വായ്പകളുള്ള ഗ്രാമീണ ബാങ്ക് പോലുള്ളവർ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അവരുടെ ബാങ്ക് സമിതി യോഗം, ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗ് നടത്തിയിട്ട് വേണം അതിന്റെ ഒരു തീരുമാനമെടുക്കാൻ. അത് എവിടെയും എത്തിയിട്ടില്ല എന്ന് വരികയാണ്. എന്തായാലും ഈ റീസ്ട്രക്ചറിംഗുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഒന്ന് വിമർശനപരമായിട്ടാണ്. അത് പറയുന്നത് ഈ തൽക്കാലം വായ്പ എഴുത്തള്ളുന്നതിൽ നിന്ന് കള്ളിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമാണ്. റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്ക് തൽക്കാലത്തേക്കൊന്ന് ഒരു ഇളവ് കിട്ടുകയാണ്, അടക്കേണ്ട എന്ന തീരുമാനം വരികയാണ്. പക്ഷേ അത് കഴിഞ്ഞ് ആ ഒരു കൊല്ലം കഴിഞ്ഞ് ഇവർക്ക് വായ്പ അടക്കണം, പലിശ അടക്കണം, അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് വായ്പ എഴുത്തള്ളണമെന്ന ആവശ്യത്തേക്ക് തൽക്കാലത്തേക്കൊന്ന് മറയിടാൻ, ഒന്ന് മറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. അത് ശരിയാകില്ല എന്ന് ദുരന്തബാധിതർ എന്തായാലും പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് അവരുടെ സാമ്പത്തിക പ്രതിസന്ധി. മറ്റൊരു വലിയ പ്രയാസം അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ടൗൺഷിപ്പിന് നമുക്കറിയാവുന്നതുപോലെ രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കാനായി സർക്കാർ പോകുന്നത്. ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റും മറ്റൊന്ന് നെടുമ്പാലയിലുള്ള HML ഭൂമിയുമാണ്. പക്ഷേ ഈ രണ്ട് എസ്റ്റേറ്റ് ഉടമകളും കോടതിയിലേക്ക് വന്നിരിക്കുന്നു. നിയമക്കുരുക്കിൽ ഈ ഏറ്റെടുക്കൽ ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. നവംബർ 4 വരെ തൽക്കാലത്തേക്ക് ഏറ്റെടുക്കൽ നടപടികൾ നിർത്തിവെക്കാനാണ്, അതിന്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുശേഷം അതിന്റെ നിയമക്കുരുക്കുകൾ എത്രത്തോളം മുന്നോട്ട് പോകും എന്ന ആശങ്ക അവർക്കുണ്ട്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെയാണ് എസ്റ്റേറ്റുകൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതെന്തായാലും മുൻപ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് അത് ഈ നിയമക്കുരുക്ക് എന്തായാലും വരുമെന്ന് കരുതിയിരുന്നതുമാണ്. എന്തായാലും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി വലിയ ആശങ്കയിലാണ് ദുരന്തബാധിതർ. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒരു വലിയ ദയനീയ സ്ഥിതിയിലാണ് അവരിപ്പോൾ നമ്മളോടെല്ലാം പ്രതികരിക്കുന്നത്. റോബിൻ, ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാനുണ്ട്, കാലുവയ്യാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം കയറി ഇറങ്ങുന്നത് കാണാനുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ആദ്യ ദിവസങ്ങളിൽ ഒരു റേഷൻ കാർഡ് വിതരണത്തിനൊക്കെ
വലിയ മഹാമഹ നടന്ന് നമുക്കറിയാം മന്ത്രിമാർ അടക്കം പങ്കെടുത്തുകൊണ്ട് ഈ റേഷൻ കാർഡൊക്കെ ആളുകൾക്ക് നൽകുന്ന വലിയ ചടങ്ങായിട്ടൊക്കെ നടത്തി, അതൊരു വലിയ കാര്യമായിട്ടൊക്കെ നടത്തി, നമ്മൾ കണ്ടതാണ് ആ ചടങ്ങൊക്കെ. ഇപ്പോ ഇങ്ങനെ ഒരു വിവരശേഖരണം അല്ലെങ്കിൽ ഈ അദാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും തവണ ഇവരെ ഇങ്ങനെ അവിടെ കയറ്റിയിറക്കാൻ മാത്രം എന്ത് വിവരമാണ് ഈ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു സംവിധാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ അവിടെ ആ സ്ത്രീ തന്നെ പറയുന്നത് കേട്ടു, ഇതൊന്ന് ഈ രേഖയൊന്ന് എനിക്ക് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന്. അതിന് പോലും ഒരു സംവിധാനം ഇല്ലാത്ത വിധം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? ശാലിനി, ഇത് യഥാർത്ഥത്തിൽ ഒരു ഏകോപനത്തിന്റെ കുറവ് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ഈ ദുരന്തമുണ്ടായപ്പോൾ മന്ത്രിതല ഉപസമിതി ഇവിടെ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ സമയം കഴിഞ്ഞു, ഇവിടുത്തെ മന്ത്രിതല ഉപസമിതിയൊക്കെ പല വഴിക്ക് പോയി. ഇപ്പോൾ ആരെയും കാണാനില്ലാത്ത സാഹചര്യമാണ്. ജില്ലാ ഭരണകൂടം തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം വന്നിരിക്കുന്ന ഒരു പ്രയാസം, ഇന്നിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വയനാട്ടിൽ. അതുകൊണ്ട് തീർച്ചയായും എന്തൊക്കെ രീതിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ സംവിധാനങ്ങൾക്കൊക്കെ പുറകെ ഓടേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി എത്രത്തോളം വേഗത്തിൽ ഇവർക്ക് അല്ലെങ്കിൽ എത്രത്തോളം കൃത്യമായി ഇവർക്ക് കൃത്യതയോടുകൂടി ഇതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളൊരു വസ്തുത അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പല വകുപ്പുകൾക്ക് വേണ്ടിയിട്ടും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നിരന്തരം ഇവരെ ഈ വിവരശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മേപ്പാടിയിൽ ബാങ്കുകളുടെ സമിതിയാണ്. വിവിധ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് ഈ റീസ്ട്രക്ചറിന് വേണ്ടി അപേക്ഷ നൽകാനുള്ള അവസരമാണ് അവർക്ക് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത്. മറ്റെവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ, വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്താണെങ്കിൽ, ഇത്രയും പെട്ട ദുരന്തബാധിതരെ അവരെ ഒന്നിച്ചിരുത്തി അല്ലെങ്കിൽ അവർ ഒന്നിച്ച് അവരുടെ വീടുകളിൽ ചെന്നിട്ട് വിവരശേഖരണം നടത്തുകയോ മറ്റോ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഇപ്പോൾ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. പല സ്ഥലങ്ങളിൽ അവർക്ക് തൽക്കാലത്തേക്കുള്ള പുനരധിവാസം ഒരുക്കിയിട്ടുണ്ട്. ചിലർ കൽപ്പറ്റയിലുണ്ട്, കൽപ്പറ്റയിൽ തന്നെ പല ഭാഗങ്ങളിൽ കഴിയുന്നു. ചിലർ മേപ്പാടിയിൽ ഭാഗങ്ങളിൽ കഴിയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലായി കഴിയേണ്ടി വരുന്നവർ, ദൂര സ്ഥലങ്ങളിൽ പോലും താമസിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മേപ്പാടിയിലേക്ക് വരികയാണ്. ഒന്നുകിൽ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഇതുപോലെ അദാലത്തുകൾ വെക്കുകയോ അല്ലെങ്കിൽ വിവരശേഖരണം നടത്തുകയോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അവർ വരികയാണ്. അങ്ങനെ നിരന്തരം ഇവർക്ക് ഈ ജോലിയും ഒരു ഉപജീവന മാർഗവും ഇല്ലാതായി കഴിഞ്ഞവർക്കാണ് ഇങ്ങനെ നിരന്തരം ഇവിടേക്കെല്ലാം വരേണ്ടി വരുന്നത്. ഇനിയും എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വരേണ്ടി വരും എന്ന ആശങ്കയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. എന്തായാലും അതിനൊരു പൂർണ്ണമായ സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അതോടൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എത്രത്തോളം കൃത്യമായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയുമെന്ന ആശങ്ക കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ മുന്നോട്ട് വെക്കുന്നത്. ജില്ലാ ഭരണകൂടം പറഞ്ഞത് അതിനൊരു പ്രയാസവും ഉണ്ടാവില്ല, ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർക്ക് ഇതിനുവേണ്ടി ചുമതലകൾ നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായ തോതിൽ പ്രത്യേകിച്ച് തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, താലൂക്കിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്, വില്ലേജ് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊക്കെ എത്രത്തോളം ഏകാഗ്രതയോടുകൂടി കൃത്യതയോടുകൂടി ഈ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ഇതിനിടയിൽ ഉണ്ടായ ഒരു വലിയ പ്രശ്നം ശാലിനി, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ ജോൺ മത്തായി കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 30-50 മീറ്റർ ദൂരത്തിന് പുറത്തുള്ള ആളുകളെ അല്ലെങ്കിൽ അതിലുള്ള സ്ഥലങ്ങളെല്ലാം സുരക്ഷിത മേഖലയായി തിരിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയുണ്ടായി. സർവേ നടത്താൻ വന്ന ഉദ്യോഗസ്ഥരെ ദുരന്തബാധിതർ തന്നെ തടഞ്ഞു. 30-50 മീറ്റർ എന്ന് പറയുന്നത് വളരെ ചെറിയ ദൂരമാണ്. അതിന് പുറത്തേക്കുള്ള സങ്കീർണ മേഖലയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവർക്കുള്ള സ്ഥലം സുരക്ഷിതമെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം, അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ദുരന്തബാധിതർ ആരോപിച്ചിരുന്നു. ഉദ്യോഗസ്ഥരെ അവർ തടഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറേറ്റിൽ യോഗം വിളിക്കുകയും സർവകക്ഷി യോഗത്തിൽ തൽക്കാലത്തേക്ക് ഈ സർവേ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിടുകയും ചെയ്യുകയാണ്. സർവേ ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. കളക്ടർ പറയുന്നത് ഈ ഉരുൾപൊട്ട ഈ ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തണമെങ്കിൽ, തീരുമാനിക്കണമെങ്കിൽ ഈ സർവേ നടത്തണം എന്നതാണ്. പക്ഷേ ദുരന്തബാധിതർ പറയുന്നത് ഈ 30-50 മീറ്റർ എന്ന് പറയുന്നത് കുറഞ്ഞ ദൂരമാണ്. അതിന് പുറത്തേക്ക് നിരവധി വീടുകളുണ്ട്, ഒറ്റപ്പെട്ടുപോയ പല വീടുകളുമുണ്ട്. അവരെ കൂടി ഒഴിവാക്കിക്കൊണ്ടുള്ള സർവേ നടത്താൻ കഴിയില്ല എന്നതാണ്. അങ്ങനെയും ഒരു ഭാഗം